പോയപ്പോ ആർക്ക് പോയി ശാരദയടത്തി? ഒറ്റ പുത്രനായിരുന്നു. അയ്യോ, അവന്റെ തന്തയുടെയും തള്ളയുടെയും കരച്ചിൽ കണ്ട സഹിക്കുകയല്ല എന്റെ ശാരദയടത്തി. ഭഗവാനെ അവരെ കാത്തോളണേ. അല്ല പിന്നെ ഇവിടെ ആ കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും. ശ്രീജിത്തിന്റെയും കാവ്യയുടെയും ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. അതെ, ഈ അമ്മായിക്ക് ഉറപ്പ. എന്നാ ഞാനങ്ങോട്ട്. എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ശതാബ്ദി ആഘോഷ കമ്മിറ്റിയില് മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ കാണും. നമ്മുടെ കലാക്ഷേത്രയുടെ പ്രതിസന്ധികളെ കുറിച്ച് അവരോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരവസരം കൂടിയാ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെയല്ലേ അച്ഛാ? എന്താ സംശയം? ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കയറിയതിനു ശേഷം ആദ്യമായിട്ടാ കലാക്ഷേത്രയ്ക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. ശുദ്ധകലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭരണാധികാരികൾ ഇപ്പോഴും ഉണ്ടെന്നറിയുന്നത് തന്നെ ഒരു പുണ്യമാണ്. ഇനി ഈ സരസ്വതി ക്ഷേത്രത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല. എല്ലാം കൊണ്ടും ഐശ്വര്യത്തിന് സൂചനകളാണ് കാണുന്നത്. ആകപ്പാടെ ശ്രീകുട്ടിയുടെ കാര്യത്തിലുള്ള ദുഃഖം, അതിനിനി എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കാനും പറ്റില്ലല്ലോ. എന്നാരു പറഞ്ഞു? നാളെ അവൾക്കോ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? സാക്ഷാൽ മഹേശ്വരൻ വിചാരിച്ചാൽ എന്താ നടക്കാത്തത്? സ്കൂൾ ബസ്സും കാവ്യച്ചിയുടെ ഓട്ടോറിക്ഷയും ഒരു സമയത്ത് പഠിക്കലെത്തിയത്. പോയ കാര്യം എന്തായി കാവ്യ? ചേച്ചി എങ്ങോട്ടാ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവരോട് സംസാരിച്ച് ബയോഡേറ്റയും എന്റെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പിയൊക്കെ കൊടുത്തു. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം പോസിറ്റീവാണെന്ന മീനുവിന്റെ അഭിപ്രായം. സദാശിവൻ സാറിന്റെ ഓഫീസിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി വാങ്ങി കൊടുക്കണം. ചേച്ചി എന്താ വല്ല കമ്പനിയിൽ ജോലിക്ക് പോകാൻ പോകണോ? നിന്റെ കാവ്യച്ചി സ്വന്തമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കും. കാവ്യ, നിനക്കിനി ആ ജോലിക്ക് പോകേണ്ടി വരില്ല. നീയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് ശ്രീജിത്ത് എനിക്ക് വാക്ക് വന്നിട്ടുണ്ട്. ശ്രീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ജോലിക്ക് പോകണമെന്നുള്ള എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഇങ്ങനൊരു അവസരം ഇപ്പൊ എനിക്ക് കിട്ടിയത് നമ്മുടെ ലക്കാ. അത് കളഞ്ഞു കുളിക്കാൻ ഞാനില്ല. മീനുവിന് ഞാൻ വാക്കു കൊടുത്തതാ. ഞങ്ങള് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മോളെ, അതറിയുമ്പോ ശ്രീജിത്തിനോടുള്ള നിന്റെ പരിഭവമൊക്കെ മാറും. എന്ത് തീരുമാനം നിങ്ങൾ എടുത്തിരിക്കുന്നത്? ഒക്കെ സന്ധ്യ കഴിഞ്ഞിട്ട് പറയാം മോളെ. എന്തിനാ ഈ സസ്പെൻസ്? എന്നെ ശ്രീയെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞൂടെ. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. ശ്രീജിത്തുമായിട്ടുള്ള പിണക്കത്തിന്റെ കാര്യം നീയും പറയുന്നില്ലല്ലോ.
അത് സസ്പെൻസ് ആണെങ്കിൽ ഇതും സസ്പെൻസ്. മോൾ അകത്തേക്ക് ചെല്ല്, നിന്റെ അമ്മാവനും അമ്മായിയും ഒക്കെ വന്നിട്ടുണ്ട്. അമ്മാവനെ അമ്മായി ഒക്കെ വിളിച്ചു വരുത്താനും മാത്രം എന്ത് പ്രധാനപ്പെട്ട കാര്യം അമ്മ ഇവിടെ നടക്കാൻ പോകുന്നത്? അവരെ വിളിച്ചു വരുത്തിയൊന്നുമല്ല, യാദൃശ്യമായിട്ട് വന്നതാ. എന്നാലും എന്താ കാര്യം എന്നോട് പറഞ്ഞൂടെ? ഇല്ല, മുത്തശ്ശൻ പറയുമ്പോ നീ അറിഞ്ഞാ മതി. കല്യാണത്തിന് മുഹൂർത്തം കുറിച്ചോ അമ്മേ? മിണ്ടരുത്, സന്ധ്യ വരെ ഇവിടെ ആരോടൊന്നും പറയാൻ പാടില്ല, കേട്ടല്ലോ. കല്യാണമോൾക്ക് എന്തായാലും വിഷമം. ഏയ്, ഒന്നുമല്ല മുത്തശ്ശ. കുഞ്ഞാണെങ്കിലും ഒക്കെ കാര്യവിവരമുണ്ട് അച്ഛാ. ധൃതി പിടിച്ച് എന്തിനു കല്യാണം നടത്തുന്നതെന്ന് അവൾ ഇന്നലെ എന്നോട് ചോദിച്ചു. ഇതിന്റെ പേര് നമ്മൾ പിന്നെ കടം വാങ്ങി കൂട്ടുമെന്ന് അവക്ക് പേടി. നീ വന്നൂന്ന് സേതുപെടുത്തി പറഞ്ഞു. വന്ന ഉടനെ അമ്മാവനെ അമ്മായിയെ കണ്ട അനുഗ്രഹം വാങ്ങിയിട്ടേ മുറിയിലേക്ക് വരൂന്നാ ഞാൻ കരുതിയിരുന്നത്. അമ്മാവന്റെ അമ്മായിയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവും അറിയാലോ. അതൊക്കെ ഉണ്ട്, എന്നാലും മംഗല്യം അടുത്തു വരുമ്പോ പെൺകുട്ടികൾക്ക് കൂടുതൽ അനുഗ്രഹം വേണ്ടി വരുമല്ലോ, പ്രത്യേകിച്ചും നിനക്ക്. നിന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് രണ്ടാലോചനകൾ മുടങ്ങിയതല്ലേ? ഒന്നിപ്പഴിച്ച മൂന്നൊക്കെ കാരണവന്മാര് പറയും, എന്നാലും ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി. ദേ, നീ തിങ്കളാഴ്ച വ്രതം എടുക്കണം കേട്ടോ കാവ്യമോളെ. എന്ത് വ്രതം എടുത്തിട്ടും കാര്യമൊന്നുമില്ല അമ്മായി, വിധിച്ചതേ നടക്കൂ. അല്ലാത്തതിനു വേണ്ടി നമ്മൾ മനുഷ്യര് എത്ര ശ്രമിച്ചാലും ഒരു ഫലവും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇതും മുടങ്ങും. നീ ആരോടും പറയണ്ട, എനിക്കേ ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത്? ഈ കല്യാണം മുടങ്ങിയാൽ എനിക്കൊരു ഞെട്ടലും തോന്നില്ല അമ്മായി. അപ്പൊ ജാതക പ്രശ്നം നീ അറിഞ്ഞുവല്ലേ? ജാതക പ്രശ്നോ? അയ്യോ, നീ അറിഞ്ഞില്ലായിരുന്നോ? എങ്കിലേ അമ്മായി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞേക്ക, 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 പറഞ്ഞേക്ക്. എന്താ അമ്മായി, എന്താന്ന് വെച്ചാ കാര്യം പറ. അത് പിന്നെ ഞാൻ എങ്ങനെയാ മോളെ നിന്നോട് പറയാ? ശാരദയുടെയും ശ്രീകുട്ടിയും കൂടെ പോയി നിന്റെ ശ്രീജിത്തിന്റെ ജാതകം നോക്കിയിരുന്നു. നിങ്ങളുടെ കല്യാണം നടന്നാലേ നിനക്ക് വൈധവ്യ യോഗമാണെന്ന ജ്യോത്സ്യം പറഞ്ഞത്. ജാതകവും പൊരുത്തം നോക്കലും ഒക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതാ മോളെ, പക്ഷെ അവർക്ക് പേടിയാ. എന്റെ വീടിന്റെ പടിഞ്ഞാറുള്ള സുമതിയുടെ മോള് ചിഞ്ചു, നിങ്ങളുടേതുപോലെ തന്നെ ലവ് മാരേജ് ആയിരുന്നു. ജാതകം നോക്കിയപ്പോ ഇതേ വൈധവ്യ യോഗം ചിഞ്ചുനും ഉണ്ട്. അവരത് കാര്യമാക്കാതെ കല്യാണം കഴിച്ചു. എന്നിട്ട് എന്താ, ഇപ്പൊ രണ്ടു പിള്ളേരുമായിട്ട് അവര് സുഖമായിട്ട് ജീവിക്കുന്നു. ജാതകത്തിലൊന്നും ഒരു കാര്യമില്ലെന്നേ ഞാൻ ശാരദ എടുത്തോട് പറഞ്ഞു. പക്ഷേ ശ്രീജിത്തിന്റെ ജീവിതം വെച്ചുള്ള കളിക്ക് അവര് കൂട്ടുനിക്കില്ല എന്നാ പറഞ്ഞത്. ഷോ, നിന്നെ എന്തൊരു കാര്യമായിരുന്നു അവർക്ക്. പക്ഷെ ജാതകം എതിരായപ്പോ നേരെ തിരിഞ്ഞു. സ്വന്തം മകനെ കൊലയ്ക്ക് കൊടുക്കാൻ വന്നവളായിട്ടാ ഇപ്പൊ അവര് നിന്നെ കാണുന്നത്.
അമ്മയോടൊക്കെ തുറന്നു പറഞ്ഞ് കീർത്തിയാണ് ഇഷ്ടമെന്ന് അയാൾ വെളിപ്പെടുത്തിയാലോ? ആ അമ്മ തന്നെ മകന് വേണ്ടി നിനക്ക് പകരം നിന്റെ അനുജത്തെ ആലോചിക്കില്ലേ? ശ്രീക്കുട്ടന് ദോഷമാണെന്ന് അറിഞ്ഞാലേ നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ശാരദയെടുത്ത് ശ്രീക്കുട്ടിയോട് പറയുന്നത് ഞാൻ കേട്ടു മോളെ. ഞാനിതൊക്കെ നിന്നോട് വന്ന് പറഞ്ഞു എന്ന് ശാരദയെടുത്തോട് ശ്രീക്കുട്ടിയോടും പറയല്ലേ മോളെ? ഓ, അമ്മായി ഒരു ഏഷ്ണിക്കാരിയാണെന്ന് അവർക്ക് തോന്നിയാലോ? ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല അമ്മായി. എന്റെ ജാതകത്തിനൊരു കുഴപ്പമുണ്ടെങ്കിൽ അക്കാര്യം പറഞ്ഞ് അവര് തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോളും. നിന്റെ ഈ കല്യാണം കൂടി മുടങ്ങിയാലേ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല മോളെ. എന്റെ ഈശ്വരന്മാരെ, എന്തിനാ ഈ കുഞ്ഞിനെ ഇട്ടിങ്ങനെ പരീക്ഷിക്കുന്നത്? അയ്യോ, നിന്റെ എൻഗേജ്മെന്റ് റിംഗ് എവിടെ? ഇനി തെരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് മൂന്നാല് ദിവസമായി. ജീവിതത്തിൽ ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ചിട്ട് നീ ഇങ്ങനെ കൂളായിട്ടിരുന്നാൽ എങ്ങനെയാ? എഴുന്നേക്ക്, നമുക്ക് ഈ മുറി മുഴുവൻ തരയാം. വാ. എന്റെ അമ്മായി, ഞാൻ ഈ മുറി മുഴുവൻ നോക്കിയതാ അമ്മായി, അതിവിടങ്ങൂല്ല. എന്നാ പിന്നെ വീട് മുഴുവൻ തരയണം. കിട്ടിയില്ലെങ്കിൽ അനർത്ഥങ്ങളാ മോളെ. എന്തു ചെയ്യാനുണ്ട് ഈശ്വര? എന്റെ ദൈവമേ. ആ മോളെ, കല്ലു, നിന്റെ ചേച്ചിയുടെ വിവാഹ നിശ്ചയം മുതൽ കളഞ്ഞു പോയടി. അയ്യോ, നീ ഒന്ന് നോക്ക്. ഇപ്പോഴാണോ ചേച്ചിയുടെ മുതിരം കാണാതെ പോയത്? അല്ലെന്നേ, നാല് ദിവസമായി നാ കാവ്യ പറഞ്ഞത്. ഈ വീട്ടിൽ എവിടെയെങ്കിലും തന്നെ കാണും. മോൾ എല്ലാരോടും തപ്പാൻ പറ. ഓ, എനിക്ക് ഇപ്പെല്ലാം മനസ്സിലായി കാവ്യജി. എൻഗേജ്മെന്റ് അടങ്ങ് കാണാതെ പോയതിന്റെ പേരിലാവല്ലേ ശ്രീയേട്ടനും കാവ്യജി ഇങ്ങനെ പിണങ്ങി നടക്കുന്നതിന്റെ കാരണം. നോ പ്രോബ്ലം, ഇനി ഈ പ്രശ്നം ഞാനും കീർത്തേച്ചും കൂടെ പരിഹരിച്ചോളാം. ആഹാ, വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇത്ര വേഗം ഇങ്ങോട്ട് എത്തിയോ? അമ്മാവിന്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് പോയി വരാൻ സാധിച്ചു. അതെ, അറിഞ്ഞില്ലേ കാവ്യമോളുടെ വിരലിൽ ശ്രീജിത്ത് അണിയിച്ച മോതിരം കാണാതെ പോയിന്ന്. ആ, അനർത്ഥങ്ങൾ ഓരോന്നോരോന്നായി വന്നു തുടങ്ങും മുമ്പ് വേഗം മോതിരം തപ്പിയെടുക്ക്. നോക്ക്, എവിടെയാ അഴിച്ചു വെച്ചതെന്ന് കാവ്യമോളോട് ചോദിച്ചോ രാധിക. ചോദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞു. മോതിരം തിരിച്ചു കിട്ടണമെന്ന് എനിക്കുള്ള ആഗ്രഹം പോലും അവക്കില്ല. പിന്നെന്ത് ചെയ്യാനാ? മോളെ, നീ ഒന്ന് ഓർത്തു നോക്ക്, എവിടെയാ ഊരി വെച്ചതെന്ന്. ഒരു ദിവസം മുറിയിൽ കയറി വന്നപ്പോ കയ്യില് മോതിരം ഇല്ലായിരുന്നു മുത്തശ്ശൻ. മോളെ, നീ ഒന്ന് ഓർത്തു നോക്ക്, എവിടെയാ ഊരി വെച്ചതെന്ന്. ഒരു ദിവസം മുറിയിൽ കയറി വന്നപ്പോ കയ്യില് മോതിരം ഇല്ലായിരുന്നു മുത്തശ്ശൻ. എന്നിട്ട് നീ എന്നോട് പറഞ്ഞത് എവിടെ ഊരി വെച്ചിട്ട് കാണാതായിന്നല്ലേ. അത് പിന്നെ എന്താ പറ്റിയെന്ന് എനിക്ക് ഓർമ്മയില്ല അമ്മായി.
എന്റെ വിരലിന് ഇത്ര ലൂസായിരുന്നു ആ മോതിരം. നിശ്ചയത്തിലിട്ട മോതിരം ഊരി വെച്ചു എന്നും പറഞ്ഞ് ഞാൻ ഒരിക്കൽ ഇവളെ വഴക്ക് പറഞ്ഞതാ. ആ തെറ്റ് നീ പിന്നെ ആവർത്തിച്ചല്ലേ. മോതിരം നിനക്ക് ലൂസായിരുന്നെങ്കിൽ നൂല് ചുറ്റിയിട്ട് വിരലിലിടണം. അങ്ങനല്ലേ എല്ലാരും ചെയ്യുന്നേ. നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ. അമ്മ എങ്ങനെ ഇമോഷണൽ ആവണ്ട. എനിക്കായി വാങ്ങിയ മോതിരം ഒന്നും അല്ലല്ലോ അത്. അപ്പൊ ചിലപ്പോ ഊരിപ്പോയെന്നൊക്കെ ഇരിക്കും. എന്താ നീ പറഞ്ഞേ, നിനക്കായിട്ട് വാങ്ങിച്ചതല്ലെന്നോ? പിന്നെ ആർക്കു വേണ്ടിയിട്ടാ ശ്രീത്ത് അത് വാങ്ങിയേ? അതല്ലമ്മേ, എന്റെ വിരലിന്റെ അളവൊന്നും എടുത്തല്ലോ വാങ്ങിയത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. പവിത്രമായ ചടങ്ങുകൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. താലി അറ്റു വീണാലേ ഭർത്താവിന് ദോഷം. അതുപോലെ എൻഗേജ്മെന്റ് മോതിരം നഷ്ടപ്പെട്ടാലേ പിന്നെ കല്യാണം നടക്കാനും ബുദ്ധിമുട്ടാ. അങ്ങനെയൊന്നും ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല. വിരലിൽ ചേരാത്തതാണ് മോതിരമെങ്കിൽ ഊരി വീഴും. എപ്പോൾ എവിടെ വെച്ചാണ് കാണാതായത് എന്ന് സമാധാനത്തോടെ ആലോചിച്ച് കണ്ടെത്താൻ നോക്ക്. ഇങ്ങനെ മേടിച്ചു നിൽക്കാതെ മോതിരം തപ്പ മനുഷ്യ. ശരി. മോതിരം പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞത്. എന്നിട്ട് നീ കല്യാണത്തിലെ ആകെ ദുർലക്ഷണങ്ങളാ കാണുന്നേ. എന്താ രാധിക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചിഞ്ചുവിന്റെ കാര്യം? ആ പടിഞ്ഞാറല്ല സുമതിയുടെ മോളെ. മനസ്സിലായി. എന്റെ ശാരദയെടുത്തി എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് ചിഞ്ചുവിന്റെ മോതിരം കാണാതെ പോയിരുന്നു. അന്നേ എല്ലാരും പറഞ്ഞതാ കല്യാണം നടത്തിക്കൂടാന്ന്. പക്ഷേ എന്നിട്ടും നടത്തി. ചെക്കനെ തെക്കോട്ടെടുക്കുകയും ചെയ്തു. ആന്റി എന്തിനാ പിന്നെയും പിന്നെയും ചിഞ്ചുവിന്റെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്? പറയേണ്ട സാഹചര്യം ഉണ്ടായാ പിന്നെ പറയാതിരിക്കാൻ പറ്റൂ. ചിഞ്ചുവിന്റെ വീട്ടിലെ പോലെ തന്നെ ഇവിടെയും മോതിരം കാണാതായില്ലേ? ആരുടെ മോതിരം കാണാതായത്? കാവ്യയുടെ വിരലിലെ ശ്രീജിത്തിട്ട മോതിരയെ. ആരുടെ മോതിരം കാണാതായത്? കാവ്യയുടെ വിരലിലെ ശ്രീജിത്തിട്ട മോതിരയെ. നിങ്ങൾ ജാതകം നോക്കിയിട്ടില്ലെങ്കിലേ ഉടനെ നോക്കണം കേട്ടോ. നന്നായിട്ട് ചേരുമെന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം നടത്തിയാൽ മതി. എന്റെ ഈശ്വരാ, എന്റെ കാവ്യമോളെ കാത്തോളണേ. എന്നാലും ആ മോതിരം എവിടെ പോയോ എന്തോ. അതെ, നിങ്ങൾ രണ്ടുപേരെയും മുറിയിലൊക്കെ ഒന്ന് നോക്കണേ. നോക്കണേ മോളെ, നോക്കണേ മോളെ. കേട്ടോ, ആ പ്രാർത്ഥന കേട്ടോ നീ. അവർക്ക് പ്രധാനം അവരുടെ പെൺകുട്ടിയെ. എന്റെ മോൻ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. രാധിക, എന്റെ കാര്യം നമുക്ക് അറിയാവുന്നതല്ലേ. അമ്മയെ ടെൻഷൻ എടുപ്പിക്കാന്നുള്ള ഉദ്ദേശമേ അവർക്കുള്ളൂ. ആയിരിക്കും, പക്ഷെ ശ്രീകുട്ടിന്റെ സമയം മോശമാണെന്ന് പറഞ്ഞത് രാധികയല്ലല്ലോ, ആണോ?
ഞങ്ങളുടെ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു കേട്ടോ. കാവ്യച്ച ശ്രീയേട്ടനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. എന്താ കാരണത്തിന്റെ പേരിൽ എന്തിനാ കാവ്യച്ചെ വേദനിപ്പിച്ചേ? അതുകൊണ്ടല്ലേ കാവ്യച്ചി കല്യാണത്തിന് പിന്മാറിന്നൊക്കെ വാചകൊടിച്ചത്.